പേര് ക്രാഷ് ബാരിയർ, ഒറ്റത്തട്ടിൽ വാഹനവും ക്രാഷ് ബാരിയറും കൊക്കയിൽ. ഇതാണ് ദേശീയപാതയിൽ 35 മൈലിനും കുട്ടിക്കാനത്തിനും ഇടയിലുള്ള ക്രാഷ് ബാരിയറുകളുടെ അവസ്ഥ. 100 കിലോമീറ്റർ സ്പീഡിൽ വന്ന വാഹനമൊന്നും ഇടിക്കണമെന്നില്ല, വെറും 10 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ഒന്ന് തട്ടിയാൽ മതി, എല്ലാം നിലം പതിക്കും. ക്രാഷ് ബാരിയറും തകർത്ത് വാഹനവും കുഴിയിലാകും. പാതയുടെ വശങ്ങളിൽ പേരിനായി അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ എല്ലാം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനായിട്ടുള്ള യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച 2 ജീവനുകൾ പൊലിഞ്ഞ അപകടത്തിലും ക്രാഷ് ബാരിയറുകൾ തകർത്താണ് കാർ 600 അടി താഴ്ചയിലേക്ക് പതിച്ചത്. അപകടം നടന്ന ഭാഗത്തെ ക്രാഷ് ബാരിയറുകൾ ഇളകി മാറിയാണ് കാർ കൊക്കയിലേക്ക് പതിച്ചിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോഴും ദേശീയപാത വിഭാഗം തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഈ അപകടം നടന്ന ഭാഗത്തിന് സമീപം 3 ഇടങ്ങളിലായാണ് നാളുകൾക്ക് മുമ്പ് വാഹനമിടിച്ച ക്രാഷ് ബാരിയർ തകർന്നു കിടക്കുന്നത്. മരുന്നുമൂടിന് സമീപവും സമാനമായ രീതിയിൽ ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ട് കാർ കൊക്കയിലേക്ക് മറിഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തകർന്നു കിടക്കുന്ന ക്രാഷ് ബാരിയർ അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും. വാഹന അപകടങ്ങൾ പതിവായ ഈ മേഖലയിൽ അപകടങ്ങൾ നടന്നാൽ ആദ്യമെത്തുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും നാട്ടുകാരാണ്. എന്നാൽ ഓരോ അപകടങ്ങൾ നടന്നു കഴിയുമ്പോഴും ഇളകി മാറിയ ക്രാഷ് ബാരിയറുകളും മണ്ണിൽ ഉറയ്ക്കാതിരിക്കുന്ന ക്രാഷ് ബാരിയറുകളുമെല്ലാം നവീകരിക്കണമെന്ന ആവശ്യം ഉയരുമെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. എന്നാൽ ഇപ്പൊ ശരിയാക്കി തരാമെന്ന സിനിമയിലെ ഡയലോഗും പറഞ്ഞ് അധികൃതർ അങ്ങ് തടിതപ്പും. പിന്നീട് ഈ വഴിക്ക് കാണാറ് പോലുമില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. നമുക്ക് 35 മൈല് മുതൽ കുട്ടിക്കാനം വരെയുള്ള അർജന്റായിട്ടുള്ള ബാരിക്കേഡുകൾ മുഖൻ ഇരിക്കുന്ന പഴയതെല്ലാം മാറി പുതുതായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ്. കാരണം വെച്ചാൽ വണ്ടി തട്ടിയത് മുഴുവൻ അടർന്ന് താഴെ കിടക്കുകയും ബാക്കിയുള്ളതെല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്നിനും ബലമില്ല, ചെയ്തിരിക്കുന്നതിനൊന്നും ബലവുമില്ല. ചെറിയൊരു കാർ വന്ന് തട്ടിയപ്പോഴാണ് ബാരിക്കേഡറും കൊണ്ട് വണ്ടി താഴേക്ക് പോവുകയാണ് പതിവ്. ഈ ഇന്നലത്തെ തന്നെയാണെങ്കിലും അതിഭയങ്കരമായ സംഭവം. അവിടെ ബാരിക്കേഡർ ബലമുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും അത്രയും ചെറിയ കാറാണ്, തട്ടിയിട്ട് പോകേണ്ടതല്ല, ഒരു കാരണവശാലും പോകേണ്ട വണ്ടിയല്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും തക്കതായ ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ അത് അനേകം നാളുകളായിട്ട് എല്ലാവരും വാർത്താമാധ്യമങ്ങളും മറ്റെല്ലാവരും അനേകം തവണ പറയുകയും പെറുക്കെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ യാതൊരു നടപടിയും അതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടായാലേ പറ്റുള്ളൂ. ചെറിയ ഒരു കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാതെ എടുത്ത കുഴിയിലെ മണ്ണ് തോണ്ടിയിട്ട് ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് മടങ്ങുകയാണ് അധികൃതർ ചെയ്യുന്നത്. വാഹനം ഇടിക്കാതെ തന്നെ നല്ലൊരു വെള്ളമൊഴുക്ക് വന്നാൽ ഇവയെല്ലാം നിലം പതിക്കും. അപകടങ്ങൾ പതിവാകുന്ന ഈ ഭാഗത്തെ 12 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ക്രാഷ് ബാരിയറുകൾ ഇളകി റോഡിലേക്ക് കിടക്കുന്നത്. ഇനിയും ജീവനുകൾ പൊലിയുവാൻ കാത്തു നിൽക്കാതെ ദേശീയപാതാ വിഭാഗം അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.